എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സമോദ് ട്രാവൽ ആൻഡ് ടൂറിസം ലേണിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഈ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പം കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഏവിയേഷൻ ഈ മേഖലയിൽ കാണപ്പെടുന്ന കുറച്ച് വാക്കുകളുണ്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലോ എപ്പോഴെങ്കിലും ഈ വാക്കുകൾ നിങ്ങളെ ജീവിതത്തിലോ നിങ്ങൾ കണ്ടിരിക്കാം ആ വാക്കുകളുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആക്ച്വൽ മീനിങ് അറിയുന്ന കുറച്ച് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് ആണ് ഇതിന് മുമ്പ് ഉണ്ടായത് ഇതിൻ്റെ പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ഓൾറെഡി നമ്മളെ ചാനലുണ്ട് സോ ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ടു സബ്സ്ക്രൈബ് യു ക്യാൻ സീ അ സബ്സ്ക്രൈബ് ബട്ടൺ അറ്റ് ദി റൈറ്റ് എൻഡ് ഓഫ് ദി കോർണർ ഓഫ് അവർ എൻ്റയർ സ്ക്രീൻ സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് കാരണം നമ്മളിപ്പോൾ അടുത്ത ചാനൽസ് കുറവാണ് പ്ലീസ് സപ്പോർട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് ബേസിക് കോൺസെപ്റ്റിൻ്റെ ബേസിക് മീനിങ് ആണ് ശ്രദ്ധിക്കുക നമ്മളതിപ്പം പഠിച്ച് ജസ്റ്റ് അതിൻ്റെ മീനിങ് എന്താണ് അതെന്താണ് അതിൻ്റെ മീനിങ് എന്താണെന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ അപ്പം ഈ വരുന്ന രണ്ട് സ്ലൈഡുകൾ ഒന്ന് പഠിക്കാൻ പോകുന്നത് എ പി എന്ന് പറയുന്ന വാക്കം രണ്ട് ഫ്ലൈയിങ് ടൈം ഒരു കോൺസെപ്റ്റ് വരുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാണെങ്കിൽ അടുത്തത് വരുന്നത് നമ്മുടെ ട്രാവൽ ജോഗ്രഫി അല്ലെങ്കിൽ ഏവിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് നമുക്ക് നേരെ നമ്മളെ ക്ലാസ്സിലേക്ക് ഇറക്കാം അമേരിക്കൻ പ്ലാൻ ഈ അമേരിക്കൻ പ്ലാൻ എന്ന് പറയുന്ന ഈ വാക്ക് ഒരു ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദം അല്ലെങ്കിൽ പി ജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ സബ്ജക്റ്റായ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഹോട്ടൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന പല സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് മോഡ്യൂൾ വണ്ണായിട്ടോ അല്ലെങ്കിൽ ബേസിക്സ് ആയിട്ടോ ഇപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഫസ്റ്റ് ടൈമിൽ ഒരു കുട്ടികൾ ആയിട്ട് നിങ്ങൾക്ക് കാണപ്പെടുന്ന ഒരു വാക്കാണ് എ പി ഈ പറയുന്ന വാക്ക് ടൈപ്സ് ഓഫ് മീൽ പ്ലാൻ പിന്നെയും പറയാം ടൈപ്സ് ഓഫ് മീൽ പ്ലാനിൽ ഒതുങ്ങുന്ന ഒരു വാക്കാണ് എ പി എ പി എന്ന് വെച്ചാൽ അമേരിക്കൻ പ്ലാനാണ് ഈ അമേരിക്കൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ റൂം റേറ്റ് ആണ് ഈ ഹോട്ടൽ റൂം റേറ്റിൽ എന്താന്ന് വെച്ചാൽ ഈ ജനങ്ങൾക്ക് അതായത് നമ്മൾ ഈ ഗസ്റ്റ് അല്ലെങ്കിൽ ടൂറിസ്റ്റിന് മൂന്ന് നേരത്തെ ഭക്ഷണം അവരുടെ റൂമിൻ്റെ ചാർജിൻ്റെ കൂടെ റൂം ചാർജ് അല്ലാതെ മൂന്ന് നേരത്തെ ഭക്ഷണം ആ പറയുന്ന ഹോട്ടലോ അല്ലെങ്കിൽ അക്കോമഡേഷൻ സെക്ടറോ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മീൽ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് നേരം അമേരിക്കൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലഞ്ച് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഈ പറയുന്ന മൂന്നും നൽകുന്ന ഒരു ഹോട്ടൽ റൂം റേറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തരുന്ന ഒരു റൂം റേറ്റ് ആണ് അല്ലെങ്കിൽ റൂം റേറ്റ് ഒരു പ്ലാനാണ് അമേരിക്കൻ പ്ലാൻ നോർമലി ഈ പറയുന്ന പ്ലാൻ ഒന്നും നമ്മുടെ സിറ്റിയിൽ ഉള്ള ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മളിപ്പം ജനവാസമുള്ള സ്ഥലത്തുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലോ ആരും അമേരിക്കൻ പ്ലാൻ ചൂസ് ചെയ്യാറില്ല റിസോർട്ടുകൾ അല്ലെങ്കിൽ ക്രൂസ് ഷിപ്പ് സിറ്റി അല്ലെങ്കിൽ ഒരു ജനവാസമില്ലാത്ത സ്ഥലത്ത് നിന്നും മാറി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ടൂറിസം അക്കോമഡേഷൻ സെക്ടർ ഉണ്ടെങ്കിൽ ആ സെക്ടറിൽ ഈ പറയുന്ന മീൽ പ്ലാൻ ഉണ്ടാകും ഈ മീൽ പ്ലാൻ എന്തിനാണ് ഈ അമേരിക്കൻ പ്ലാൻ ആൾക്കാർ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് അവർക്ക് കറക്റ്റ് ഒരു എക്കണോമിക്കൽ റേറ്റിൽ അല്ലെങ്കിൽ അവർ പിന്നെ ഇതിന് വേണ്ടി സപ്പറേറ്റ് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഹോട്ടലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഭക്ഷണത്തിന് വേണ്ടി മൂന്ന് നേരം പുറത്തു പോയി കഴിക്കേണ്ട സൗകര്യം വരുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ആവശ്യമില്ല രണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഒരു റിസോർട്ട് ഹോട്ടൽ ഉണ്ടെങ്കിൽ റിസോർട്ട് എന്നുള്ള വാക്ക് കേൾക്കുമ്പം നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ബീച്ച് റിസോർട്ട് അല്ലെങ്കിൽ ആയുർവേദിക് റിസോർട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് ഒരാൾ റൂം ബുക്ക് ചെയ്യുന്നത് അയാൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾക്കൊരു ഒരു സമാധാനത്തിനോ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ മെൻ്റലി റിലാക്സ്ഡ് ആൻഡ് ടു ബി ഫ്രീ ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ് പുറത്തു നിന്ന് മാറി നിന്ന് നിൽക്കുന്ന കുറച്ച് ദിവസത്തിന് വേണ്ടിയാണ് അയാൾ പോകുന്നത് അങ്ങനെ പോകുന്ന ഒരാൾ ഒരിക്കലും ഈ മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അയാൾ പുറത്തേക്ക് പോകില്ല റിസോർട്ട് എന്ന് പറയുന്ന സ്ഥാപനം എപ്പോഴും ഒരു സ്ഥലത്തു നിന്നും പത്ത് കിലോമീറ്റർ ഉള്ളിലോട്ടേക്ക് ഒരു നാച്ചുറൽ ലൊക്കേഷൻ ബീച്ചിൻ്റെ അടുത്തോ പ്ലാന്റേഷൻ്റെ അടുത്തോ ഒരു വാട്ടർഫോളിൻ്റെ അടുത്തോ കാണപ്പെടുന്ന ടൂറിസം അക്കോമഡേഷൻ യൂണിറ്റ് ആണ് ഇപ്പോൾ ക്രൂസ് ഉണ്ട് ക്രൂസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടലിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ കടലിൽ പോകുന്ന ഷിപ്പാണ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ വിത്ത് ദി അക്കോമഡേഷൻ സെക്ടർ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ക്രൂസ് ഷിപ്പ് വരുന്നത് അപ്പോൾ ക്രൂഷിപ്പ് ഷിപ്പ് ആണ് പക്ഷേ അതിൽ ഫൈവ് സ്റ്റാർ സർവീസസ് ഉണ്ടാവും റൂംസ് ഉണ്ടാവും മറ്റു കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പോകുന്ന ഷിപ്പിൽ ഒരാൾക്കും കടൽ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങാനുള്ള സൗകര്യം ഉണ്ടാവില്ല അവർക്കത് പറ്റില്ല സോ അങ്ങനെ നിൽക്കുമ്പം അവിടെ യൂസ് ചെയ്യുന്ന മീൽ പ്ലാൻ എന്ന് പറയുന്നത് അമേരിക്കൻ പ്ലാൻ ആയിരിക്കും അമേരിക്കൻ പ്ലാൻ എന്ന് പറയുമ്പം രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ അത്താഴം രാത്രിയത്തെ ലൈക്ക് മൂന്നെണ്ണം അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ കൊടുക്കുന്നുണ്ടാകും ഈ അമേരിക്കൻ പ്ലാനിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മൂന്ന് സെറ്റ് ഓഫ് ഡേറ്റ് നമുക്ക് ഒന്നുകിൽ ബുഫേ സിസ്റ്റം ആയിരിക്കും ബുഫേ സിസ്റ്റം ആയിരിക്കും ഈ പറയുന്ന മോർണിങ്ങും ഈവനിങ്ങും ഡിന്നറും വരുന്നത് അങ്ങനെ നിൽക്കുമ്പം ഈ ആളുകൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല വേറെ സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ ഓപ്ഷൻ ഉണ്ടാവില്ല മാത്രമല്ല ആ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ അവർക്ക് ഫുഡ് വരുമില്ല ഇഫ് എക്സ്ട്രാ ഫുഡ് വേണമെങ്കിൽ അവർ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും സോ അമേരിക്കൻ പ്ലാൻ അധികം പ്രിഫർ ചെയ്യുന്നത് അമേരിക്കൻ പ്ലാൻ അധികം പ്രിഫർ ചെയ്യുന്നത് ആൾക്കാർ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒന്നുകിൽ ക്യാഷ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുറത്തു പോയി പോകാൻ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കും അതുപോലെ അധികം അമേരിക്കൻ പ്ലാൻ ചെയ്യുന്നത് ബിസിനസ്മാൻ ലക്ഷറി അല്ലെങ്കിൽ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ലക്ഷറീസ് ഗസ്റ്റോ ആയിരിക്കും അപ്പോൾ ഇതൊരു പ്ലാനാണ് അമേരിക്കൻ പ്ലാൻ അല്ലാതെ ബാക്കി പല പ്ലാൻസും ഉണ്ട് മോഡിഫൈഡ് അമേരിക്കൻ പ്ലാൻ ഉണ്ട് യൂറോപ്യൻ പ്ലാൻ ഉണ്ട് പ്ലാൻ ഉണ്ട് സൊ കറൻ്റ് നമ്മളിപ്പം പഠിക്കുകയാണെങ്കിൽ എ പി എന്ന് വെച്ചാൽ അമേരിക്കൻ പ്ലാൻ ആണ് അമേരിക്കൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഈ മൂന്നെണ്ണം തരുന്ന ഒരു സൗകര്യമാണ് അമേരിക്കൻ പ്ലാൻ ഫ്ലൈയിങ് ടൈം ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് വരുന്നത് ഏവിയേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പം ഏവിയേഷൻ സെക്ടറായിട്ട് അല്ലെങ്കിൽ ടൈം സോൺ നമ്മളിപ്പം ഒരു സ്ഥലത്ത് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ നിങ്ങൾ കാണപ്പെടുന്ന ഒരു വാക്കായിരിക്കും ഫ്ലയിങ് ടൈം ഈ ഫ്ലൈയിങ് ടൈമും എന്ന് പറയുന്ന വാക്കും ഫ്ലൈറ്റ് ടൈമും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് വാക്കുകളാണ് ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ ഒരു വിമാനം ഒരു ധ്രുവത്തിൽ നിന്നും മറ്റൊരു ധ്രുവത്തിലേക്ക് പോകുന്ന സമയത്തെ മാത്രം കണക്കിലെടുക്കുന്നതാണ് ഫ്ലൈയിങ് ടൈം സോ ഫ്ലൈ ടൈം മീൻസ് ദ ടൈം ടേക്കൺ ഫ്രം എ സെർട്ടൺ പോയിന്റ്

എത്ര സമയം ഈ പറയുന്ന ഫ്ലൈറ്റ് എയറിലുണ്ടോ അത്രയും സമയമായിരിക്കും ഫ്ലൈറ്റ് ടൈം സോറി ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത് നടുവിൽ വല്ല സ്റ്റോപ്പ് ഓവറോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫ്ലൈയിങ് ടൈമിനുള്ളിൽ അത് കാണിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ കാലിക്കറ്റിൽ നിന്നും ഒമ്പത് മണിക്ക് ഈ ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം മുതൽ ദുബായിൽ എത്തുന്ന സമയം വരെയുള്ള ടോട്ടൽ അവേഴ്സാണ് അല്ലെങ്കിൽ എത്ര സമയം ആ ഫ്ലൈറ്റ് എയറിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിൽന്ന് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ദി എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് ഫ്ലൈറ്റ് ഹാസ് ടേക്കൺ ടു ഫ്ലൈ ഫ്രോം വൺ പ്ലേസ് ടു അതർ ഇസ് കോൾഡ് ഫ്ലൈങ് ടൈം ഇവിടെ സ്റ്റോപ്പ് ഓവർ ടൈം അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലൈറ്റ് നടുവിൽ വെച്ച് എവിടെയെങ്കിലും നിർത്തി വെക്കുകയോ അല്ലെങ്കിൽ ഒരു ലൈക്ക് സ്റ്റോപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ നടുവിൽ സ്റ്റോപ്പുകൾ ഉണ്ടെങ്കിൽ ആ ടൈമൊന്നും ഈ പറയുന്ന ഫ്ലൈങ് ടൈമിൽ കണക്ക് കൂട്ടുന്നില്ല ഫ്ലൈങ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റിൽ നിന്നും മറ്റ് പോയിന്റിലേക്ക് എത്ര സമയം ഈ പറയുന്ന ഫ്ലൈറ്റ് എയറിലുണ്ടോ ആ സമയമായിരിക്കും ടൈം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ടൈം ഉണ്ട് ഫ്ലൈറ്റ് ടൈം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഒരു പോയിന്റിൽ നിന്നും മറ്റ് പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തും നിന്ന സമയവും ഈ സ്റ്റോപ്പ് ഓവറോ നടുവിൽ വല്ല സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ആ സ്റ്റോപ്പിൽ ഇറങ്ങി വന്ന് നോക്കുന്ന ആ പ്രോസസ്സിനായിരിക്കും ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് ഫ്ലൈങ് ടൈം നമ്മുടെ ടൈം സോൺ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അധികം ഈ ഫ്ലൈങ് ടൈം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് ട്രാവൽ ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്കിലായിരിക്കും നിങ്ങൾ ഈ ഫ്ലൈറ്റ് ടൈം അല്ലെങ്കിൽ ഈ ടൈം ഒക്കെ കാണാൻ പറ്റുക ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്ന ഈ വാക്ക് അല്ലെങ്കിൽ ഫ്ലൈയിങ് ടൈം എന്നുള്ള വാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫോർമുല ഉണ്ട് ഇറ്റ്സ് കോൾഡ് അറൈവൽ ജി എം ടി മൈനസ് ഡിപ്പോസിറ്റ് ജി എം ടി ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു എയറോപ്ലെയിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ നമ്മളൊരു ഫ്ലൈൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് എറൈവൽ ജി എം ടി ആൻഡ് ഡിപ്പാച്ചർ ജി എം ടി എപ്പോഴാണ് ഈ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം അതുപോലെ ഈ ഫ്ലൈറ്റ് എൻഡ് ചെയ്യുന്ന സമയം സോറി ഡിപ്പാച്ചർ ആൻഡ് എറൈവൽ ഫ്ലൈറ്റ് ഡിപ്പാച്ചർ മൈനസ് ഫ്ലൈറ്റ് എറൈവൽ രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ളൈയിങ് ടൈം കിട്ടും അപ്പം ഇതാണ് ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫ്ലൈങ് ടൈം എന്ന് പറഞ്ഞാൽ പോയിന്റ് എ ടു പോയിന്റ് ബി വരെ ഒരു ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പം അത് എത്ര സമയം എയറിലുണ്ടോ അത്രയും സമയമായിരിക്കും ഫ്ലയിങ് ടൈം ഫ്ലൈയിങ് ടൈമിൽ ഒരിക്കലും നടുവിൽ സ്റ്റോപ്പ് ഒന്നും ആ ടൈമൊന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല പോയിൻ്റ് വൺ ടു പോയിൻ്റ് ബി വരെ പോകുന്ന ആ സമയം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് മാത്രമായിരിക്കും ഈ പറയുന്ന ഫ്ലൈയിങ് ടൈമിൽ കണക്ക് കൂട്ടുന്നത് ഓക്കെ സോ ഇത്രയാണ് ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്